റോട്ടറി ക്ലബിൻ്റെ സംഭാവന നാട്ടിലെ സാധാരണക്കാരുടെ ചികിത്സാ രംഗത്ത് വലിയ തോതിൽ സഹായകമായിട്ട് മാറുന്നുണ്ട്. റോട്ടറി ക്ലബിൻ്റെ ഭാരവാഹികൾക്ക് ഞാൻ നിറഞ്ഞ മനസ്സോടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. വടകര ജില്ലാ ആശുപത്രി വലിയ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നബാർഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 13 കോടി രൂപയുടെ ഒരു കെട്ടിടം വളരെ പെട്ടെന്ന് തന്നെ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. 8 മാസം കൊണ്ട് ആ കെട്ടിടത്തിന് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന പദ്ധതിയുടെ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പാറശ്ശേരി നിർവഹിച്ചു. നമ്മുടെ ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളെല്ലാം മികച്ച പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർദ്രം മിഷനിലൂടെ 350 PHC കൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. ഈ ഗവൺമെൻറ് കാലാവധി പൂർത്തീകരിക്കുന്നതിനിടയിൽ എല്ലാ PHC കളും ആർദ്രം മിഷൻ്റെ ഭാഗമായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് നടക്കാൻ പോവുകയാണ്. റോട്ടറി പ്രസിഡന്റ് പി പ്രമോദ് അധ്യക്ഷ വഹിച്ചടങ്ങിൽ CK Nanu MLA ഓൺലൈനിൽ മുഖ്യാതിഥിയായി എത്തി. റോട്ടറി നിയുക്ത ഗവർണർ ഡോക്ടർ രാജേഷ് ബാബു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അലിക്ക് പദ്ധതി രേഖകൾ കൈമാറി. മുനിസിപ്പൽ ചെയർമാൻ കെ ശ്രീധരൻ, ആശുപത്രി വികസന സമിതി അംഗം ഭാസ്കരൻ, ഡോക്ടർ എം പ്രേംരാജ്, അസിസ്റ്റന്റ് ഗവർണർ KT Gopinath, KR Anoop, റോട്ടറി സെക്രട്ടറി രവിചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വടകര റോട്ടറിയുടെ യഥാർത്ഥ മെയിൻ പ്രോജക്റ്റ് നമ്മുടെ ഈ ഏരിയയിലുള്ള വടകര റോട്ടറി സ്കൂളാണ്, ബദിരമൂക വിദ്യാലയം. എത്രയോ വിദ്യാലയങ്ങൾ നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായി ശാരീരിക വൈകല്യങ്ങൾ അനുഭവിക്കുന്ന സാധാരണ ജനവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാനും പറ്റിയ ഒരു സ്ഥലം ഉണ്ടാക്കുക എന്നത് റോട്ടറിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു.